ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ താൽക്കാലികമായ തിരിച്ചടിയിൽ നിന്നും കരകയറുകയാണ് അദാനി ഗ്രൂപ്പ്. തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷം കുതിച്ചുകയറിയ അദാനി എന്റർപ്രൈസസിന്റെ ഓഹരി മൂല്യം ഇപ്പോൾ അദാനിയെ വീണ്ടും അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് എത്തിക്കുകയാണ്. 14% ചൊവ്വാഴ്ച അദാനിയുടെ ഓഹരി മൂല്യം ഉയർന്നത്. ഇതോടെ അദാനി ഗ്രൂപ്പിന് വായ്പ നൽകുന്നത് തുടരും എന്നതിന്റെ സൂചനകൾ പുറത്തുവരുന്നു. പ്രമുഖ ബാങ്കുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സൂചന പുറത്തുവരുന്നത്. വിപണിയിലെ പ്രതികൂല സാഹചര്യത്തെ തരണം ചെയ്താണ് ഒറ്റ ദിവസം കൊണ്ട് 7 കമ്പനികളും ലാഭത്തിൽ എത്തിയത്. അദാനി എന്റർപ്രൈസസിന്റെ ഓഹരികൾ മാത്രം 26,493 കോടി രൂപയുടെ നേട്ടമുണ്ടാക്കിയപ്പോൾ മൊത്തം ഗ്രൂപ്പിന്റെ വിപണി മൂല്യം 37,214 കോടി രൂപ ഉയർന്നു. ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചു കയറി അദാനി ഓഹരികൾ തുടർച്ചയായ ഇടിവിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ അദാനി ഗ്രൂപ്പിന്റെ മുൻനിര കമ്പനിയായ അദാനി എന്റർപ്രൈസസ് ഓഹരികൾ ഉൾപ്പെടെ ചൊവ്വാഴ്ച തിരിച്ചു കയറുകയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് 14% ഉയർന്നതുകൊണ്ട് ഇത് ഗ്രൂപ്പിന്റെ മൊത്തം വിപണി മൂല്യം ഉയർത്തി. തിങ്കളാഴ്ച 7,00,000 കോടി രൂപയിലേക്ക് ഇടിഞ്ഞിരുന്ന വിപണി മൂല്യം ഒറ്റ ദിവസം കൊണ്ട് 8,00,000 കോടി രൂപ കവിയുകയായിരുന്നു. SBIയും ബാങ്ക് ഓഫ് ബറോഡയും ഉൾപ്പെടെ അദാനി ഗ്രൂപ്പിന് വായ്പ നൽകുന്നത് തുടരും എന്ന സൂചന നൽകിയിരിക്കുന്നു. അദാനി ഗ്രൂപ്പിന്റെ മൊത്തം വായ്പകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും എന്ന് RBIയും വ്യക്തമാക്കിയിരുന്നു. വിപണി പ്രതികൂലമായിരുന്നിട്ടും ഒറ്റ ദിവസം കൊണ്ട് അദാനി കമ്പനികളിൽ 7 നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ്. അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ 3 അപ്പർ സർക്യൂട്ടിലും 2 ഓഹരികൾ ലോവർ സർക്യൂട്ടിലും എത്തി. ഒറ്റ ദിവസം കൊണ്ട് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിൽ വർധന ഉണ്ടായത് ഗ്രൂപ്പിന്റെ മൊത്തം വിപണി മൂല്യം 37,214 കോടി രൂപ ഉയരാൻ കാരണമായിരിക്കുകയാണ്. അദാനി എന്റർപ്രൈസ് ഓഹരികൾ മാത്രം 26,493 കോടി രൂപയുടെ നേട്ടമുണ്ടാക്കി. അതേസമയം അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ മൂല്യത്തിലെ കൃത്രിമത്വം അക്കൌണ്ടിംഗ് വഞ്ചനയും ആരോപിച്ച് ഹിൻഡൻബർഗിന്റെ റിസർച്ച് റിപ്പോർട്ട് പുറത്തുവന്നത് മുതൽ അദാനി എന്റർപ്രൈസസ് ഓഹരികൾ അതിനു മുമ്പുള്ള ക്ലോസിംഗ് വിലയിൽ നിന്ന് 60% ഇടിഞ്ഞിരുന്നു. ഈ വർഷം മാർച്ച് അവസാനത്തോടെ 79 കോടി ഡോളറോളം വരുന്ന ഓഹരികൾ പണയം വെച്ചെടുത്ത ലോണുകൾ മുൻകൂറായി അടയ്ക്കാനോ തിരിച്ചടയ്ക്കാനോ അദാനി ഗ്രൂപ്പ് പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ട്. അദാനി ഗ്രീൻ എനർജി ബോണ്ടുകൾ 3 വർഷത്തേക്ക് റീഫിനാൻസ് ചെയ്യാനും പദ്ധതി ഇടുന്നുണ്ട് എന്നാണ് സൂചന. നിക്ഷേപകരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അദാനി ഗ്രൂപ്പ് ഈ മാസം ആദ്യം ബോണ്ട് ഉടമകളുമായി സംസാരിച്ചിരുന്നു. നിർദ്ദേശത്തെ തുടർന്ന് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവുകൾ റീഫിനാൻസിംഗ് പ്ലാനുകൾ ചർച്ച ചെയ്യുകയും വായ്പകൾ മുൻകൂട്ടി അടയ്ക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്നതായാണ് സൂചന. ഹിൻഡൻബർഗ് അദാനി കമ്പനികളെ ഉലച്ചു എങ്കിലും ആരോപണം അദാനി ഗ്രൂപ്പ് നിഷേധിക്കുകയാണ്. റിപ്പോർട്ട് പുറത്തുവന്നതിനുശേഷം 7 അദാനി കമ്പനികൾക്ക് മാത്രം 14,000 കോടി ഡോളറാണ് നഷ്ടപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.